എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് വരുമ്പോൾ ചിറങ്ങറ ലിങ്ക് റോഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആദ്യത്തെ ധാബയാണ് ന്യൂ ഗുരു ധാബ. അത്യാവശ്യം നല്ല വലിയ ഡൈനിങ് സ്പേസ് ഉണ്ട് ഈ ധാബയിൽ. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ അവരുടെ ലൈവ് കിച്ചൺ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഈ ധാബയിൽ ഏറ്റവും അധികമായിട്ട് എടുത്ത് പറയുന്നത് വന്നിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ: ഒന്ന് ക്വാളിറ്റി, പിന്നെ ഒരു റീസണബിൾ പ്രൈസ്, പിന്നെ ഒരു രക്ഷയില്ലാത്ത ക്വാണ്ടിറ്റി. ക്വാർട്ടർ ഹാഫ് ആൻഡ് ഫുൾ എന്നുള്ള രീതിയിലാണ് ഇവരവിടെ എല്ലാ കറികളും സെർവ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കറിയുടെ ഒരു ഫുൾ പോർഷൻ പറഞ്ഞാൽ ഏകദേശം 7 പേർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള അത്രയും പോർഷൻസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ കണ്ടാണ് ഇവരുടെ നാനും തന്തൂർ റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. ഇവരിങ്ങനെ ലൈവായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഇവിടുത്തെ സ്പെഷ്യലായിട്ട് നമ്മൾ കഴിക്കേണ്ട സാധനം ഇവിടുത്തെ നാനും തന്തൂർ റൊട്ടിയാണ്. ബട്ടർ റൊട്ടി എന്ന് പറഞ്ഞിട്ട് സാധനം റൊട്ടിയിൽ ജസ്റ്റ് കുറച്ച് ബട്ടർ മാത്രം ഉദ്ദേശിക്കും. പക്ഷേ നാനും തന്തൂർ റൊട്ടിയും കഴിച്ച് നോക്കുന്ന സാധനങ്ങളാണ്. നല്ല അടിപൊളി തന്നെ, നല്ല ഫ്രഷും പ്ലഫി ആയിരിക്കും. നമ്മൾ ചിക്കൻ ഷോപ്പിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യണ കണ്ടുണ്ട്. പക്ഷേ ഒരു തന്തൂരി പ്രിപ്പയർ ചെയ്തിട്ട് ഇവരിങ്ങനെ കട്ട് ചെയ്യേണ്ട കാരണം ആദ്യമായിട്ടാണ്. ഇതുവരെ നമ്മൾ ബട്ടർ ചിക്കനിലേക്ക് ആഡ് ചെയ്യാനാണ്. സാധാരണ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ പൊതുവെ കൂടുതൽ ഹോട്ടലുകളിലും ഇപ്പോൾ ഇങ്ങനെ അൽഫാമോ അല്ലെങ്കിൽ തന്തൂരിയൊക്കെ ഉണ്ടെങ്കിൽ അത് ബട്ടർ ചിക്കൻ്റെ ഒരു ഗ്രേവി പ്രിപ്പയർ ചെയ്ത് അതിൽ ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. ഇവിടുത്തെ മസ്റ്റ് റൈസിൽ ആഡ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് നമ്മുടെ ചിക്കൻ പക്കോട. നമ്മൾ ഏകദേശം അന്നൊരു ഹാഫ് ആണ് ഓർഡർ ചെയ്യുന്ന ഒരു ഓർമ്മ, ഒരു 240-250 rupees ഉള്ളിലാണ്. നല്ല സോഫ്റ്റും ക്രഞ്ചി ആയിട്ടുള്ള അടിപൊളി പക്കോടയായിരുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സംഭവം. അവിടുത്തെ നല്ലൊരു സ്റ്റാർട്ടറാണ് പൊക്കോട്. നല്ല ക്രഞ്ചി ആയിട്ട് നമുക്ക് കണ്ടൊരു സ്നാക്ക് പോലെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ നമ്മൾ കണ്ടതാണ് പെപ്പർ ചിക്കൻ. സാധാരണ ഞാനിങ്ങനെ റോ മീറ്റ് ഇട്ടിട്ട് പെപ്പർ ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ അപൂർവം കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവിടെയും ഇതുപോലെ റോ മീറ്റ് ഇട്ടിട്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. സാധാരണ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു മാരിനേഷനെങ്കിലും ചെയ്ത് വെച്ചിട്ട് കണ്ടിട്ട്, പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നേരെ റോ ആയിട്ട് മീറ്റ് ഇട്ട് ചെയ്യുന്നത്. നമ്മുടെ അവിടുത്തെ മാനേജറായിരുന്നു, നല്ല സപ്പോർട്ടീവ് ആയിരുന്നിട്ടാണ് നമുക്കിവിടെ കാര്യങ്ങൾക്കൊക്കെ. ഇതേ ഇവിടെ പെപ്പർ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അപ്പുറത്ത് അതേപോലെ തന്നെ ബട്ടർ ചിക്കൻ റെഡി ആയതുകൊണ്ട് ഞാനത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത്. ഇവർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത് തോന്നിയത് ഈ പെപ്പർ ചിക്കൻ തന്നെയാണ്. അത്യാവശ്യം ഒരു 10-20 minutes അവർ ഇത് കുക്ക് ചെയ്യേണ്ടായിരുന്നു. നമ്മളത് വീഡിയോയുടെ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ മൊത്തം ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത്യാവശ്യം ടൈം എടുത്തിട്ടാണ്. കാരണം റോ മീറ്റ് ഇട്ടിട്ട് അവരങ്ങനെ തന്നെ ഹൈ ഫ്ലെയിമിൽ ചെയ്യണം. കുറച്ച് ടൈം എടുത്തിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ നല്ല രസമായിരുന്നു. ലാസ്റ്റ് ഒരു മറ്റേ മല്ലിയിലും പുതിനൊക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സ്മെല്ല് തന്നെ കിട്ടില്ല തന്നെയായിരുന്നു കിച്ചണിൽ നിന്ന്. പെപ്പർ ചിക്കൻ നമ്മൾ ഈ ട്രിപ്പിൽ കഴിക്കുന്നില്ല. ഈ വീഡിയോയിൽ ഈ തന്തൂരി ചിക്കൻ ഇതിലില്ലേ, അതൊക്കെ നമ്മൾ മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ട് ട്രൈ ചെയ്ത ഐറ്റംസാണ്. പെപ്പർ ചിക്കൻ കഴിച്ച് നോക്കണ്ടായിട്ടോ, നല്ല സാധനമാണ്. തന്തൂരി ചിക്കൻ വലിയ കുഴപ്പമില്ല. ചില ധാബകളിലൊക്കെ ഫ്രൈഡ് റൈസ് നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര സ്പൈസി അങ്ങനെയൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു നോർമൽ ലോക്കലൈസ്ഡ് വെർഷനിലാണ് അവർ ചെയ്യാറ്. പക്ഷേ ഇവിടെ അത്യാവശ്യം ലോങ് ബാസ്മതി റൈസൊക്കെ ഇട്ടിട്ട് ഒരു പ്രോപ്പർ ഒരു ഒത്തൻറ്റിക് ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറും സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുന്ന പോലത്തെ ഫ്രൈഡ് റൈസ് തന്നെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സാധനമാണ്. ഇവരൊരു ഫ്രൈഡ് റൈസ് ഓൾമോസ്റ്റ് 90-100 ആണ് ഒരു പോർഷൻ വരുന്നത്. അത്യാവശ്യം ഒരാൾക്ക് വയറ് നിറഞ്ഞ് കഴിക്കാവുന്നതിലധികം ഉണ്ട് ഈ സംഭവം. പിന്നെ നമ്മൾ കാണുന്നത് ചില്ലി ചിക്കനാണ്. ചില്ലി ചിക്കൻ ഇവർ പ്രിപ്പയർ ചെയ്യുന്ന ഫുൾ പ്രോസസ്സ് ഇതിൽ കാണാം. ഇവർ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സാധാ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇവരുടെ ബേസ് യൂസ് ചെയ്യുന്നത് കൂടുതലും ഗ്രീൻ ചില്ലി ചട്നിയിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ആന്ധ്ര ചിക്കൻ്റെ ടേസ്റ്റൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് കൂടുതലും ചില്ലി ചിക്കനാണെങ്കിലും. കാരണം ഒരു സ്പൈസ് ബേസ്ഡ് ആണ്. നമ്മൾ ചില്ലി ചിക്കനിൽ ടൊമാറ്റോ കെച്ചപ്പും ഹോട്ട് സോസൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇവർ ഗ്രീൻ ചില്ലി സോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരുന്നത്. പക്ഷേ ഇത്തിരി സ്പൈസി ആയിട്ടുള്ള കറികളിലൊന്നാണ് കേട്ടോ ഇത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മസ്റ്ററി ഐറ്റമാണ്. നമ്മൾ കാണുമ്പോൾ ഒരു വലിയ ചില്ലി ചിക്കൻ്റെ ആ ഒരു ലുക്കൊന്നും ഇല്ലെങ്കിലും സംഭവം അടിപൊളിയാണ്. ഇതേ കണ്ടില്ല ഞാൻ പറഞ്ഞ ആ സോസാണ് അവർ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പച്ച കളറും കൂടുതൽ. സ്പൈസി ആണെങ്കിലും അത്ര കൂടുതൽ സ്പൈസി ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ബാക്കി കറികൾ വെച്ച് നോക്കുമ്പോൾ ഈ കറിയാണ് അത്യാവശ്യം സ്പൈസി. പിന്നെ അവിടെ ഇത്തിരി കൂടി സ്പൈസി ആയിട്ടുള്ള കറി എന്ന് പറയുന്നത് നമ്മൾ മുന്നേ കണ്ട പെപ്പർ ചിക്കൻ ആണ്. അല്ലാതെ വേറൊന്നും ഒരു കുഴപ്പമില്ല. ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഞങ്ങൾ ആദ്യം ഇതാവനെ കുറിച്ച് അറിയുന്നത് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് SCMSലൊക്കെ പഠിച്ചിരുന്നു എഞ്ചിനീയറിങ്ങിനെ. അപ്പോൾ അവരവിടെ നിന്ന് വരുമ്പോൾ സ്ഥിരം കയറുന്ന ഒരു കടയാണ്. നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ട്, റീസണബിളാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് നമ്മളൊരു നൈറ്റ് റൈഡ്സൊക്കെ പോകുമ്പോൾ അങ്ങനെ പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ടൈം നമ്മളിവിടെ വന്ന് നോക്കുന്നത്. പിന്നെ നമ്മളിവിടുത്തെ സ്ഥിരം വന്ന് തുടങ്ങി, അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ വന്ന്. ഈ കോവിഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വൺസ് ഇൻ എ വൈൽ മാത്രമായിട്ട് ഇപ്പോൾ കുറയുന്നത്. ചില്ലി ചിക്കനിലൊരിക്കലും കോൺഫ്ലോറൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനൊക്കെ ഇട്ട് സാധാരണ ചില്ലി ചിക്കൻ്റെ ഒരു പ്രോസസ്സിൽ തന്നെ ഇവർ കുറച്ചും കൂടിയും നമ്മുടെ ദേശി സ്റ്റൈലിലേക്ക് മാറ്റിയായി ചെയ്യുന്നത്. തിക്കൻ ചെയ്യാനായിട്ട് കുറേ കോൺഫ്ലോറൊക്കെ പിന്നെ ഒഴിച്ചു. അവസാനം നമ്മുടെ കറി സെറ്റായിട്ട് നമ്മളൊരു ഹാഫ് പോർഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യുന്നിട്ട് 2-3 കറികൾ വേറെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ക്യുക്കുംബർ സാലഡ് ഒരു കൊണ്ടെന്ന് വെച്ചാൽ ശരിക്കും ഓണിയനും അതിൻ്റെ മുകളിൽ സോൾട്ടും ചാറ്റ് മസാല ഒക്കെ ഇട്ട കൊണ്ടുവരാറാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഉള്ളിക്ക് നല്ല വിലയുള്ള ടൈമായിരുന്നു.
ഇതാണ് നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ അവർ കട്ട് ചെയ്തിരുന്ന തന്തൂരി ചിക്കൻ യൂസ് ചെയ്തിട്ടുള്ള ബട്ടർ ചിക്കൻ. അത്യാവശ്യം നല്ല തിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്രേവി ആയിരുന്നു. ബട്ടറൊക്കെ ഉണ്ടിട്ട് അതിൻ്റെ സൈഡിൽ ഇപ്പോൾ ചൂട് കാരണം എടുക്കി പോകുന്നതാണ്. സ്റ്റാർട്ടേഴ്സായിട്ട് പറഞ്ഞപ്പോൾ കൂടെ നമുക്ക് ഫുഡിൻ്റെ കൂടെ അങ്ങോട്ട് വരികയാണ് ചെയ്തത്. അത്യാവശ്യം നല്ല ക്രഞ്ചിയും സോഫ്റ്റും ആയിട്ടുള്ള സാധനമാണ് വന്നിട്ട്. അതിൻ്റെ സോഫ്റ്റ്നെസ് നമുക്കിത് ശരിക്കും ഞാനിപ്പോൾ കാണിക്കാം. നമുക്കത് പൊട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടില്ലേ, ഉള്ളിൽ നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള സംഭവമാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് ഫ്രൈഡ് റൈസ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ടായിരുന്ന സംഭവം. ഇതാണ് നമ്മൾ പറഞ്ഞ ചില്ലി ചിക്കൻ. നിങ്ങൾ ആ കളറിനെ കണ്ടില്ല, ഒന്നുകൂടി റെഡിഷിനേക്കാൾ കൂടുതലും ഒരു ഗ്രീനിഷ് ടെക്സ്ചറാണ് ഈ കറിക്കുണ്ടായിരുന്നത്. ഇനി നമ്മുടെ പ്ലേറ്റിലേക്ക് വരാം. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം കഴിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കോമ്പോസ് ഞാൻ പറയുകയാണെങ്കിൽ ബട്ടർ നാനും ബട്ടർ ചിക്കനും, അതേപോലെ ബട്ടർ നാനും ചില്ലി ചിക്കനും അടിപൊളിയായിരുന്നു. തന്തൂരി ചിക്കനും ചില്ലി ചിക്കനും അടിപൊളിയായിരുന്നു. ചിക്കൻ പക്കോട സ്റ്റാർട്ടറായിട്ട് നമ്മൾ പറഞ്ഞതാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം വന്നതാണ് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം കഴിച്ചു നോക്കി ചെയ്തത്. ശരിക്കും അതിൻ്റെ ഒപ്പമാണ് ഏറ്റവും അടിപൊളി, കാരണം എല്ലാം ബാക്കി ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു കൊണ്ടാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞപ്പോൾ തന്നെ കഴിക്കുന്നത് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് കഴിച്ചിരുന്നത് മൊത്തം. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണ്. എല്ലാം നല്ല ടേസ്റ്റുള്ള സാധനങ്ങളായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെ രണ്ടാം വട്ടം പോയിട്ട് ഷൂട്ട് ചെയ്തതെന്ന്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്കൊരു കൊതി ചില്ലി ചിക്കൻ കഴിക്കാൻ. അടുത്തത് പിന്നെയും പറഞ്ഞ് ഓരോ സെറ്റ് റൊട്ടിയും കൂടിയും പറഞ്ഞ് എല്ലാവരും കഴിച്ചിരുന്നു. എല്ലാവരും കഴിയാത്ത കാരണം പിന്നെ ഒരു സെറ്റ് സാലഡും കൂടിയും പറഞ്ഞ് വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്രാവശ്യം ക്യൂക്കുംബറിൻ്റെ കൂടെ ക്യാരറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയാൻ പറ്റതാണ് കുറച്ച് മുന്നേ ചാറ്റ് മസാലയുടെ ഒപ്പം നമുക്ക് പെപ്പറും ഉണ്ടിട്ടാണ്. സോ എല്ലാവരും ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കഴിച്ചു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ടു സഞ്ജയ് വ്ളോഗ്സ്.